നമുക്ക് പരിശുദ്ധമായ മസ്ജിദ നിലകൊള്ളുന്ന നമ്മുടെ ഹബീബ് മേറാജു പോയ പരിശുദ്ധമായ പാറ നിലകൊള്ളുന്ന

സ്വന്തം പന്ത്രണ്ട് പേരോട് യാത്ര ചോദിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്രയേൽ മക്കളോട് യാത്ര ചോദിച്ച ഒരു നേരം

ഇസ്രയേൽ മക്കളിലല്ല ലോകത്ത് വന്ന അന്ത്യ പ്രവാചകർ വന്നത് നിബിതങ്ങൾ വന്നത് ഇസ്രായേൽ കുടുംബത്തിലല്ലാത്തതിന്റെ പേരിലാണ് അന്നത്തെ ഐസനബിയുടെ അനുയായികൾ യേശുക്രി ആരാധിച്ചിരുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാതെ പോയത് ഐസനബിയെ നബിയായി വിശ്വസിച്ചവരും ഐസനബിയുടെ വിശുദ്ധമായ ഗ്രന്ഥം ഇഞ്ചിയിൽ വിശ്വസിച്ചവരും മുത്തിയനിബിതങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് മുഹമ്മദ് റസൂറുല്ലാഹ് വസ്ല്ല മതങ്ങൾ അന്ത്യ റസൂലാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കുടുംബത്തിലല്ലാതെ ഒരു പ്രവാചകൻ വരുന്നത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന വാദം ജൂതന്മാർ കൊണ്ടുവരികയും മഹാനായി റസൂറുല്ലാഹി വസ്ല്ല മതങ്ങളടക്കംയെ പോലും പ്രവാചകത്വം അംഗീകരിക്കാത്തവരായിരുന്നു കുടുംബങ്ങളിൽ താമസിച്ചവർ അവർ ഐസനബിയെ കൊല്ലാൻ വരുന്നത് അവരുടെ ആഴ്ചയിലെ ആരാധന ദിവസം ഞായറായ ശനിയാഴ്ചയായിരുന്നത് ഞായറാഴ്ചയായി മാറ്റിയപ്പോഴാണ് ഐസനബിയോടുള്ള അടക്കാനാവാത്ത അടക്കി പിടിക്കാനാവാത്ത വൈരാഗ്യം പുറത്തു വന്നത് ഈസനബിയെ അവർ ശത്രുവായി പ്രഖ്യാപിച്ചു മഹാനായ മറിയം ഐസബിനും ജൂതന്മാരുടെ ആഴ്ചയിലെ ആരാധന ദിവസം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയായി സൺഡേ ആയി അവരുടെ ആരാധനാ ദിവസം നിശ്ചയിച്ച സമയത്ത് ജൂതന്മാർ വിരളി പൂണ്ട് എഴ്സനബിയെ ഞങ്ങൾ കൊല്ലും കുരിശിൽ തറക്കുമെന്ന് പറഞ്ഞ് ഓടിപ്പുറപ്പെട്ട നേരം ആ സമയം ലോകത്തെ ഏറ്റവും വലിയ ചതിയുടെ ഉദാഹരണം പറയുന്ന ജൂദാസ് യഹൂദ എന്ന് പറയുന്ന ഐസനബിയുടെ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ ചുവസലാമിന്റെ ശിഷ്യഗണങ്ങളിൽ അറിയപ്പെടുന്ന യഹൂദ മുന്നൂറ് വെള്ളി മുപ്പത് വെള്ളി നാണയം കൈക്കൂലി വാങ്ങിയിട്ട് സ്വന്തം ഗുരുവിനെ ഉറ്റുകൊടുക്കുകയായിരുന്നു ഐസനബി അലിസ്സലാം ഒലിവമലയിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു ആ നേരം

ഇസ്രയേൽ മക്കളെ ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ് ലിമാ ബൈന മിന തൗറാ നൽകപ്പെട്ട വിശുദ്ധമായ തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളോട് ശരിവെക്കുകയും എനിക്ക് ശേഷം വരാൻ പോകുന്ന അഹ്മദ് എന്ന റസൂൽ മുഹമ്മദ് മുസ്തഫ സത്യപ്രവാചകനാണെന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാനും ഞാൻ ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു എന്നെ അള്ളാഹുയർത്താൻ പോവുകയാണ് ആകാശലോകത്തേക്കെന്ന് ശിഷ്യ ജനങ്ങളോട് യാത്ര പറഞ്ഞു ഐസനിബി അലഹി ആ സംഭവം നടക്കുന്നത് പരിശുദ്ധമായ മസ്ജിദുല്ല ഖസയുടെ ചാരത്താണ് ഇന്ന് മസ്ജിദുൽ ഖസ്സ സന്ദർശിക്കുകയാണെങ്കിൽ ഈസ നബിയെ ആകാശലോകത്തേക്ക് ഉയർത്തിയ സ്ഥാനം ഇന്ന് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു മുനാരം പോലെ ഒരടയാളം ഐസനബി അലഹിസ്സലാം ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടത് ഇന്നും നമുക്ക് അവിടെ കാണാൻ കഴിയും